അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ലുത്ഫുൽ ഹക്കിലെ ലാമിലാസി സ്റ്റഡി സെന്ററിലെ ദീദീസ് ക്ലാസ് റൂമിലേക്ക് എല്ലാ മക്കൾസിനും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഹായ്, എന്ത് പറയുന്നു എല്ലാവരും? എല്ലാവരും സുഖമാണോ? നന്നായിട്ട് പഠിക്കണം കേട്ടോ. പതിവ് പോലെ തന്നെ പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും, അത് സെലക്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഡിസ്ലൈക്ക് ആണെങ്കിൽ അത് ഡിസ്ലൈക്ക് ചെയ്തിട്ട് അതിൻ്റെ റീസൺ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ മാത്രം ചെയ്താൽ പോരാ കേട്ടോ, നിങ്ങൾക്കറിയാവുന്ന എല്ലാവരെയും കൊണ്ട് ചെയ്യിക്കുക, എങ്കിൽ മാത്രമേ ആവശ്യത്തിനുള്ള സബ്സ്ക്രൈബേഴ്സും അതുപോലെ വാച്ച് അവറും എല്ലാം ദീദിക്ക് കിട്ടത്തുള്ളൂ, എങ്കിൽ മാത്രമേ ദീദി നിങ്ങളുടെ മുമ്പിൽ വരികയുള്ളൂ. നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട്, അത് ഞാൻ മറന്നിട്ടില്ല, അത് പാലിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും ഡൗൺലോഡ് ചെയ്ത് കാണരുതേ, യൂട്യൂബിൽ നിന്ന് തന്നെ കാണാൻ നോക്കണം. പിന്നെ അതുപോലെ അക്കൗണ്ടൻസി, മാത്സ്, ഹിന്ദി, മലയാളം തുടങ്ങിയ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്, ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് ഇത് നിങ്ങൾക്ക് മനസ്സിലാവാതെ വന്നു കഴിഞ്ഞാൽ അത് കമൻറ്റ് ചെയ്യുക, നമുക്ക് നമ്മുടെ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാവുന്നതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ദീദിയെ ഹെൽപ്പ് ചെയ്യൂ എന്ന വിശ്വാസത്തോടു കൂടി ആസിമ എമ്മിന് വേണ്ടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ബാക്കി ഭാഗം കണ്ടിന്യൂ ചെയ്യാം. ദീദീസ് ക്ലാസ് റൂമിൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ മക്കൾസേ? അപ്പം വെൽക്കം ബാക്ക് ടു ദീദീസ് ക്ലാസ് റൂം മക്കൾസേ. നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതുവരെയും ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? എല്ലാം ഓർമ്മ വേണം. എന്തൊക്കെ എങ്ങനെയൊക്കെ ചോദിക്കുന്നു എന്ന് നമുക്കറിയാൻ വയ്യ, പക്ഷേ നമുക്ക് ഇതിനെക്കുറിച്ച് ജനറൽ ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ കഴിയും. അതുകൊണ്ട് പഴയതൊക്കെ കണ്ടിട്ടേ നിങ്ങൾ ഇതിലോട്ട് കയറാവേ. അരിത്മെറ്റിക് സീക്വൻസിൽ ടേംസിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിച്ചിരുന്ന ലെറ്റേഴ്സ് ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ടാവുമല്ലോ? എന്തായിരുന്നു? ചിലടത്ത് എക്സ് എന്ന്, ചിലടത്ത് എ എന്ന്, ചിലടത്ത് എഫ് എന്ന്. ഇതൊക്കെ നമ്മൾ ടേമിനെ ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടി, സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ലെറ്റേഴ്സാണ് അല്ലേ? നമുക്കിഷ്ടമുള്ളത് ഇതിൽ ഉപയോഗിക്കാം. ഏത് വന്നാലും അത് ടേമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണെന്ന് ഓർത്തോണം. ടേം മീൻസ് പദങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ജനറൽ ഫോം എന്താ? ജനറൽ ഫോം എന്ന് വെച്ചാൽ അരിത്മെറ്റിക് സീക്വൻസ് എങ്ങനെയാണ് ഓരോ ടേമും ഫോം ചെയ്ത രൂപം കൊണ്ടതെന്നാണ് അതിൻ്റെ രീതിയാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയായിരിക്കും അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്? എന്താണ്, ഏതെങ്കിലും ഒരു പ്രത്യേക നമ്പർ ആഡ് ചെയ്തോ മൈനസ് ചെയ്തോ അടുത്ത പദം ഉണ്ടാക്കിയേക്കുന്ന ആ ഒരു നിയമത്തിൽ ഓരോരോ ടേം ഓരോരോ പദങ്ങളും ഉണ്ടാക്കിയിരിക്കുകയാണെങ്കിൽ അതിനെയാണ്, അത്തരം സീക്വൻസിനെയാണ് നമ്മൾ എന്തോ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് നമ്മൾ പറയുന്നതെന്ന് നേരത്തെ പലതവണ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ അകത്ത് ഇപ്പം എഫ് ആണ്, എഫ് എന്നും പറഞ്ഞുകൊണ്ട് ടേമിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? ആദ്യത്തെ ടേം എഫ്, പിന്നെ രണ്ടാമത്തെ ടേം എങ്ങനെയാണ് കിട്ടുന്നത്? ഏതെങ്കിലും ഒരു നിശ്ചിത പദം കൂട്ടിക്കൂട്ടി എന്നല്ലേ നമ്മൾ പറഞ്ഞേക്കുന്നത്? അപ്പോൾ കൂട്ടണമെങ്കിൽ ആ നിശ്ചിത പദം കൂട്ടുക എന്ന് പറഞ്ഞാൽ ആ നിശ്ചിത പദത്തിനെ എന്തോ നമ്മൾ വിളിക്കുന്നത്, പൊതുവ്യത്യാസം എന്നല്ലേ, കോമൺ ഡിഫറൻസ് എന്നല്ലേ. അതിനെ നമ്മൾ ഡി എന്നല്ലേ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഡി എന്നല്ലേ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡി എന്നുള്ള ലെറ്റർ കൊടുക്കാം അല്ലേ. അപ്പോൾ ആദ്യത്തെ പദം പ്ലസ് ഡി, അതായത് എഫ് പ്ലസ് ഡി. ഇനി മൂന്നാമത്തെ പദം എന്തോ ആയിരിക്കും, ഈ എത്ര രണ്ടാമത്തെ പദം എത്ര ആണോ അതിൻ്റെ കൂടെ ഒരു ഡി കൂടെ കൂട്ടണം. അതായത് ആദ്യത്തെ പദം എന്ന് പറയുന്നത് എഫ് ആണ്, രണ്ടാമത്തെ പദം എഫ് പ്ലസ് ഡി ആണ് എങ്കിൽ മൂന്നാമത്തെ പദം എന്ന് പറഞ്ഞാൽ എഫ് പ്ലസ് ഡി പ്ലസ് ഡി ആണ്. അങ്ങനെ ആകുമ്പോൾ രണ്ട് ഡി ആകത്തില്ലേ, അപ്പോൾ എഫ് പ്ലസ് ടു ഡി. അങ്ങനെ ആകുമ്പോൾ നാലാമത്തെ പദം എത്ര ആയിരിക്കും, ഫോർത്ത് ടേം എന്ന് പറയുന്ന ആദ്യ പദം പ്ലസ് ഡി പ്ലസ് ഡി പ്ലസ് ഡി അല്ലേ, അതായത് എഫ് പ്ലസ് ത്രീ ഡി. അല്ലെങ്കിൽ എന്താ, മൂന്നാം പദം പ്ലസ് ഡി, മൂന്നാം പദം എത്ര, ടു ഡി അല്ലേ, ടു ഡി പ്ലസ് ഡി ആകുമ്പം എഫ് പ്ലസ് ത്രീ ഡി എന്നാകും. അങ്ങനെ അങ്ങനെ ഓരോന്ന് ഇങ്ങനെ കൂട്ടി എഴുതണം. ചുരുക്കത്തി എത്രാമത്തെ പദമാണോ നമുക്കറിയേണ്ടത്, അതിന് ആദ്യ പദം പ്ലസ് പൊസിഷൻ മൈനസ് വൺ എത്രാന്ന് നോക്കിയാൽ മതി. ഇവിടെ ഇപ്പം നാലാമത്തെ പദത്തിൽ എത്ര ഡി എഴുതിയേക്കുന്നത്, ത്രീ ഡി അല്ലേ. അതേപോലെ തേർഡ് ടേമിൽ എത്ര, ടു ഡി അല്ലേ. അങ്ങനെ ആകുമ്പോൾ സെക്കൻഡ് ടേമിൽ, അതായത് രണ്ടാമത്തെ പദത്തിൽ എത്ര ഡിയാണ്, ഒരു ഡി അല്ലേ എഴുതിയിട്ടുള്ളൂ. ഈ രീതിയിൽ നമുക്ക് എത്രാമത്തെ പദം ചോദിച്ചാലും നമുക്ക് എഴുതാനാകും. ഇത്രാമത്തേത് എന്ന പൊസിഷൻ മൈനസ് വൺ നോക്കിയാൽ മതി അല്ലേ. അതായത് നമുക്ക് എഴുതാം, അപ്പം എങ്ങനെ ചുരുക്കത്തി ജനറൽ ഫോം എഴുതാം, എഫ് കോമ എഫ് പ്ലസ് ഡി കോമ എഫ് പ്ലസ് ടു ഡി കോമ എഫ് പ്ലസ് ത്രീ ഡി എക്സെട്രാ എഴുതിയിട്ട് പിന്നെ എന്ത് ചെയ്യണം, എത്രാമത്തെയാണോ അവസാനത്തെ പദം എങ്ങനെ നമുക്ക് എഴുതുന്നത്, എഫ് പ്ലസ് എത്രാമത്തെയാണോ, അതായത് ലാസ്റ്റ് എന്ന് പറയുന്നത് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് എഴുതാം അല്ലേ. അപ്പോൾ സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ജനറൽ ഫോം അഥവാ പൊതുരൂപം മനസ്സിലായല്ലോ എങ്ങനെ എഴുതുന്നതെന്ന്. ഇതായിരുന്നു ആ പൊതുരൂപം. ഇനി നമുക്ക് എഫിന് പകരം എ എന്ന് കൊടുക്കുവാണെങ്കിൽ എങ്ങനെ എഴുതും, എ എന്ന് കൊടുക്കുമ്പോൾ എഫിന് മാറ്റിയിട്ട് അവിടെ എല്ലാം എ എഴുതിയാൽ മതി അല്ലേ. എ കോമ എ പ്ലസ് ഡി കോമ എ പ്ലസ് ടു ഡി കോമ എ പ്ലസ് ത്രീ ഡി കോമ എക്സെട്ര എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് എഴുതും. ഇനി എഫിന് എയ്ക്കും പകരം എക്സ് കൊടുക്കുവാണെങ്കിൽ എക്സ് വൺ കോമ എക്സ് വൺ പ്ലസ് ഡി കോമ എക്സ് വൺ പ്ലസ് ടു ഡി ഡാഷ് ഡാഷ് എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി
കണ്ടുപിടിക്കാനും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞില്ലേ? അതും അറിയാമല്ലോ. ഡി കണ്ടുപിടിക്കാൻ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ദീദി പറഞ്ഞിരുന്നത് അടുത്തടുത്ത രണ്ട് പദങ്ങൾ വേണമെന്നല്ലേ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തടുത്ത രണ്ട് പദങ്ങളല്ല തന്നിരിക്കുന്നതെങ്കിലോ? അപ്പം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോഴും കണ്ടുപിടിക്കണ്ടേ നമുക്ക്. ഡി എങ്ങനെ കണ്ടുപിടിക്കും കൂടെ നമുക്ക് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. നോക്കിക്കേ, എക്സാമ്പിൾ തേർഡ് ടേം എന്ന് പറയുന്നത് 21 ആന്നിരിക്കട്ടെ. അതേപോലെ നയൻത്ത് ടേം എന്ന് പറയുന്നത് 63 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും? അതിന് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ഫോർമുല വന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഡി ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അങ്ങനെയാണ് ഫോർമുല. ഇവിടെ തന്നിരിക്കുന്ന ടേം ഏതൊക്കെയാണ്? 21, 63. നമ്മളെപ്പോഴും എന്തുവാ വലുതി, അതായത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഡിക്ക്. അതുപോലെ ഏറ്റവും വലിയ ടേം ഏതാന്ന് വെച്ചാൽ അതിൽ നിന്ന് അടുത്ത ചെറിയ ടേം കുറയ്ക്കണം. അങ്ങനെയാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അപ്പം നമുക്ക് എത്ര ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് 63 - 21 എന്ന് നോക്കണം. ഇനി അതുപോലെ പൊസിഷൻ ഡിഫറൻസ് എത്ര എന്ന് നോക്കണം. 63 എന്ന് പറയുന്ന ടേമിൻ്റെ പൊസിഷൻ എത്ര? 9. അത് മൈനസ് 21 എന്ന് പറയുന്ന ടേമിൻ്റെ പൊസിഷൻ എത്ര? 3. തിരിഞ്ഞു പോകരുത് കേട്ടോ. 3 - 9 എഴുതരുത്. ആദ്യം എഴുതിയേക്കുന്ന പൊസിഷൻ്റെ വേണം അത് നമ്മൾ എഴുതാൻ. അപ്പോൾ എത്ര കിട്ടും? 6. ഇനി അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചൂടെ? ഡി ഈക്വൽ ടു എത്ര കിട്ടും? 63 - 21 എന്ന് പറയുന്ന എത്ര? 42 അല്ലേ. അപ്പോൾ 42 - 6 എന്ന് പറയുന്നത് 7. ഇപ്പം ഡി എത്ര എന്ന് മനസ്സിലായില്ലേ? എങ്ങനെ ചെയ്യുന്നതെന്ന് പിടികിട്ടിയല്ലോ അല്ലേ. ഏത് രണ്ട് ടേം തന്നാലും നമുക്ക് ഡി ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇത് തന്നെ CBSEക്കാർ വേറൊരു രീതിയിലാണ് എഴുതി ചെയ്യുന്നതെന്ന് മാത്രം. നമ്മൾ ടേം ഡിഫറൻസും പൊസിഷൻ ഡിഫറൻസും കണ്ടില്ലേ, അതിന് അവർ ടേമുകളുടെ ജനറൽ ഫോമിൽ അങ്ങ് എഴുതും, എന്നിട്ട് മൈനസ് ചെയ്യും. ജനറൽ ഫോമിൽ തേർഡ് ടേം എന്ന് പറയുമ്പോൾ നമ്മൾ ജനറൽ ഫോം എങ്ങനെ എഴുതും? എ ആ കൊടുക്കുന്നെങ്കിൽ A+2D എന്ന് എഴുതും അല്ലേ. ഈക്വൽ ടു 21 ഒന്നാമത്തെ ഫോമില്. അടുത്ത നയൻത്ത് ടേം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ജനറൽ ഫോം A+8D എന്ന്, ഈക്വൽ ടു 63. സെക്കൻഡ് ഫോമുല. അപ്പം നമുക്ക് വലുതിൽ നിന്ന് ചെറുതല്ലേ കുറയ്ക്കണ്ടേ. അപ്പം സെക്കൻഡ് ഫോമുല മൈനസ് ഫസ്റ്റ് ഫോമുല. അങ്ങനെ ആകുമ്പോഴത്തേന് A കുറയ്ക്കുമ്പോഴത്തേന് 0 ആയി മാറും. അപ്പം A ക്യാൻസലായിപ്പോയി. പിന്നെ 8 രണ്ട് കുറയ്ക്കുന്നു. അപ്പോൾ എത്ര? 6D എന്ന് കിട്ടി. പിന്നെ 63 എന്ന് 21 കുറയ്ക്കുമ്പോൾ 42 എന്ന് കിട്ടി. അങ്ങനെ ആയപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് കിട്ടും. എന്താ നോക്കി അപ്പോഴത്തേക്ക് ഡി ഈക്വൽ ടു നമ്മൾ ആ 6 അപ്പുറത്ത് കൊണ്ടുപോകണം. 42 - 6 ഈക്വൽ ടു 7. അപ്പം നമുക്ക് നേരത്തെ കിട്ടിയതും ഇപ്പം കിട്ടിയതും ഒന്ന് തന്നെയല്ലേ അല്ലേ. അപ്പോൾ ഈ രീതിയിലാണ് CBSEക്കാർ ചെയ്യുന്നത്. അന്ന് മുമ്പ് പേടിക്കേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തോ, നിങ്ങൾക്ക് ആൻസർ കിട്ടിയിരിക്കും. ഇനി ഇതേ ക്വസ്റ്റിനിൽ തന്നെ നമ്മുടെ അടുത്ത് പറയുക, ഫസ്റ്റ് ടേം എന്തുവായിരുന്നെന്ന് ചോദിക്കുക. ഫസ്റ്റ് ടേം നമുക്ക് അതിനകത്ത് തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. തേർഡ് ടേമും നയൻത് ടേമും അല്ലേ തന്നിട്ടുള്ളൂ. നമ്മൾ അതിൽ നിന്നല്ലേ ഡി കണ്ടുപിടിച്ചത്? ഡി കിട്ടി നമുക്ക്. അപ്പോൾ ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് ടേമും കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇപ്പം വേണ്ട ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ടേം എടുത്തിട്ട് അതിൻ്റെ ജനറൽ ഫോം എഴുതണം. എന്നിട്ട് ഡിയുടെ വില നമ്മളിപ്പോൾ കിട്ടിയല്ലോ, അത് അതിനകത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് തേർഡ് ടേം ഒന്ന് എഴുതാം. A+2D = 21 അതാണല്ലോ തേർഡ് ടേം. അതിനകത്ത് ഡിയുടെ വില നമുക്കറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഇട്ട് നോക്കാം. A+2 × 7 അല്ലേ, D7 അല്ലേ, ഈക്വൽ ടു 21 എന്ന് എഴുതി. ഇനി അത് സോൾവ് ചെയ്യാം. A+14 = 21. 2 × 7 = 14 ആണല്ലോ. ആ ഇനി അടുത്തത് ഈ 14 അപ്പുറത്ത് കൊണ്ടുപോകണം. നമ്പേഴ്സിനെ അല്ല ഒരിടത്തും, വേരിയബിൾസിനെ ഒരിടത്തും ഇടേണ്ടത്. അപ്പോൾ A = 21 - 14 = എന്ത് കിട്ടും? A = 7 കിട്ടും. അപ്പോൾ എയും 7 ആയിരുന്നു, ഫസ്റ്റ് ടേമും 7. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യണം. ഏതെങ്കിലും ഒന്ന്, ഏത് ഫോമിലെ ആയിക്കോട്ടെ, അതിൻ്റെ ജനറൽ ഫോമിങ് എടുക്കണം. ജനറൽ ഫോമിനകത്ത് ഡിയുടെ വില അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ നമ്പർ കിട്ടും. ഇനി ആദ്യം പറഞ്ഞ ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസിനെ നമ്മൾ വേരിയബിളാക്കി എഴുതുകയാണെങ്കിൽ, കുറച്ച് നമ്മൾ സിംബോളിക്കായിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? X9 - X3 - 9 - 3 എന്ന് എഴുതാം അല്ലേ. അപ്പോഴത്തേക്ക് എന്ത് കിട്ടും? X9 എന്ന് പറയുന്നത് 63 ആണ്. 63 - 21 - 6 9 - 3 = 6 = 42 - 6 = 7 D = 7 ഇവിടെയും കിട്ടിയില്ലേ. ഇനി DN + F - D എന്നൊരു ഫോർമുല കിടക്കുകയെന്ന് വിചാരിക്കുക. ഇങ്ങനൊരു ഫോർമുല കണ്ടാൽ, ഇങ്ങനൊരു ഫോർമുല കണ്ടാൽ നിങ്ങൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ഇതെന്തു സംഭവം? ഇതെന്ന് പറയുന്നത് നമ്മൾ എന്ത് ടേം കണ്ടുപിടിക്കാനൊരു ഇക്വേഷൻ പഠിച്ചില്ലായിരുന്നോ? എന്തായിരുന്നു? F + N - 1 × D അല്ലായിരുന്നോ? അതൊന്ന് സോൾവ് ചെയ്ത് നോക്കിയേ. F അവിടെ കിടക്കട്ടെ. F പ്ലസ്
ഇനി ബ്രാക്കറ്റിൽ കിടക്കുന്ന എൻ മൈനസ് വൺ ഇൻറ്റു ഡി എ ബ്രാക്കറ്റ് മാറ്റി ഒന്ന് എഴുതിക്കേ. എങ്ങനെ എഴുതും? എൻ ഇൻറ്റു ഡി ഡി എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഡി എന്ന് കിട്ടും അല്ലേ. അപ്പം എഫ് പ്ലസ് ഡി എൻ മൈനസ് ഡി. ഇനി ഡി എൻ ഒരിടത്തിട്ടിട്ട് മറ്റേത് രണ്ടും അടുപ്പിച്ചെഴുതാം. അപ്പം ഡി എൻ ആദ്യം എഴുതണം. ഡി എൻ പ്ലസ് മറ്റേത് രണ്ടും അടുത്തെഴുതുമ്പോഴത്തേന് എഫ് മൈനസ് ഡി എന്നാകും. ഇപ്പം നോക്കിയേ ഈ എഴുതിയേക്കുന്നത് എന്താണെന്ന്. ഇത് തന്നെയല്ലേ നമ്മൾ ആദ്യം എഴുതിയ ഫോമുല? ഇതാണ് ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി അല്ലേ. അപ്പം ഇതെന്താണ്? ഇതും എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഫോമുല. ഡി എൻ എന്ന് പറയുന്നതിനകത്ത് ഡി ചരമുള്ളത് കൊണ്ട് നമ്മളത് ആദ്യം എഴുതുന്നു. എഫും ഡിയും ഓരോ നമ്പേഴ്സാണ്, അതുകൊണ്ട് അതിനെ രണ്ടിനെയും കൂടെ ഒന്നിച്ചങ്ങ് എഴുതി. ഡി എന്നിനകത്ത് എൻ എന്ന് പറയുന്ന ഒരു ചരമില്ലേ, അതായത് ഒരു വേരിയബിൾ ഇല്ലേ, അതാണ് നമ്മളതിനെ ആദ്യം എഴുതിയത്. അപ്പം ഇനി ഇത് കണ്ടാൽ നിങ്ങൾ മറക്കത്തില്ലല്ലോ അല്ലേ. ഈ രൂപം എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾ മറക്കല്ലേ കേട്ടോ. ഇനി മറ്റൊരു കാര്യം കൂടെ നമുക്ക് ചർച്ച ചെയ്യാം. നമുക്കൊരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ തരുക, എന്നിട്ട് അതിൻ്റെ സീക്വൻസ് അതായത് ശ്രേണി ഫോം ചെയ്യാൻ രൂപീകരിക്കാൻ പറയുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ശ്രേണി രൂപീകരിക്കും? അപ്പോൾ ഒരു ശ്രേണി രൂപീകരിക്കണമെങ്കിൽ നമുക്ക് ആദ്യ പദം അഥവാ ഫസ്റ്റ് ടേം അറിഞ്ഞിരിക്കണം, ഡി അഥവാ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് എഴുതാം അല്ലേ. പക്ഷേ നമുക്ക് അതൊന്നും തരാതെ ഓൾജിബ്രിക് എക്സ്പ്രഷനാണ് തരാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? അതിനുള്ള ഒരു സൂത്രം പറയട്ടെ. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? എന്നിൻ്റെ ഒപ്പമുള്ള നമ്പരില്ലേ, ആ ചരത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആ നമ്പരും പിന്നെ ചരം ഇല്ലാതെ ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരു നമ്പറാണല്ലോ, അത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ആ കിട്ടുന്നതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം. എക്സാമ്പിൾ ത്രീ എൻ മൈനസ് ടു എന്നാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എ അഥവാ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതും? എന്നിൻ്റെ അതായത് വേരിയബിളിൻ്റെ കൂടെ ഉള്ളത് ത്രീ ആണ്. ത്രീ പ്ലസ് നമ്മുടെ ഒറ്റയ്ക്ക് കിടക്കുന്ന നമ്പർ എന്ന് മൈനസ് ടു ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യും. അപ്പം ത്രീ എൻ എന്നുള്ളതിന് നമുക്ക് എ എന്നും കൊടുക്കാം, മൈനസ് ടു എന്നുള്ളതിന് ബി എന്നും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി ആണ്. മീൻസ് ത്രീ പ്ലസ് മൈനസ് ടു ഈക്വൽ ടു വൺ. അപ്പോൾ ഇവിടെ ഈ ശ്രേണിയിലെ ആദ്യത്തെ പദം ഒന്നാണ്. അപ്പം നമ്മളിപ്പം നമ്മളാണെങ്കിൽ ആ എന്ത് ടേം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ്റെ പുതിയൊരു രൂപം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്ന്. ആ ഡി എൻ എന്ന് പറയുമ്പോൾ ഡി എന്തുവാ? ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് അല്ലേ അല്ലേ. അപ്പോൾ എന്നിൻ്റെ അടുത്തുള്ള നമ്പർ എന്തായാലും കോമൺ ഡിഫറൻസ് ആയിരിക്കുമല്ലോ. നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരു ക്ലൂ കിട്ടിയില്ലേ. അപ്പോൾ എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണോ അതായിരിക്കും നമ്മുടെ ഡി. എളുപ്പമായില്ലേ? അപ്പോൾ ഡി എത്രയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇവിടെ എത്ര ആയിരിക്കും? എന്നിൻ്റെ അടുത്ത് കിടക്കുന്നത് ത്രീ അല്ലേ, ത്രീ ഡി ത്രീ ത്രീ അല്ലേ. അപ്പോൾ ഡി എന്ന് പറയുന്നത് ത്രീ ആണ്. ഇനി നിങ്ങൾക്ക് സീക്വൻസ് ഫോം ചെയ്തുകൂടെ? എളുപ്പമായില്ലേ? എയും കിട്ടി ഡിയും കിട്ടി, കുട്ടിക്കുട്ടി അങ്ങ് എഴുതിയാൽ പോരെ. നിങ്ങൾ അത് ഫോം ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. ദീദി അത് തെറ്റാണെങ്കിൽ അത് പറഞ്ഞു തരും. മറ്റൊരു ഹോംവർക്ക് ത്രീ എൻ പ്ലസ് ടു. ഇതിനകത്ത് ഫസ്റ്റ് ടേമും കണ്ടുപിടിക്കണം, കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കണം, സീക്വൻസും ഫോം ചെയ്യണം. എങ്ങനെ നിങ്ങൾ എഴുതും? എഴുതിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ടേമിനുള്ള ഇക്വേഷൻ എന്താണ്? എ പ്ലസ് ഡി. എ എന്ന് പറയുന്നത് എന്തുവരുന്ന എന്നിൻ്റെ കൂടെ കിടക്കുന്ന നമ്പറാണ് എ. അതായത് ഡി എൻ എന്ന് പറയുന്നത് എ പ്ലസ് മറ്റേ നമ്പർ എന്ന് പറയുന്നത് വേരിയബിൾ ഇല്ലാത്ത നമ്പർ ബി യു ആണ് അല്ലേ. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എന്നിൻ്റെ കൂടെ കിടക്കുന്ന നമ്പർ പ്ലസ് ബി ഒറ്റയ്ക്ക് കിടക്കുന്ന നമ്പർ, അതായിരിക്കും എ എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് ടേം എക്സ് എ ഇതൊക്കെ പറയുന്നത് ഫസ്റ്റ് ടേമാണ് അല്ലേ. ഡി എന്ന് പറയുന്നത് ആ എന്നിൻ്റെ കൂടെ കിടക്കുന്ന നമ്പറായിരിക്കും. ഇത്രയല്ലേ ഉള്ളത്. സുഖമായിട്ട് കണ്ടുപിടിക്കാമല്ലോ. പിന്നെ സീക്വൻസ് എഴുതണം. എല്ലാ ക്ലൂവും ഞാൻ തന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾക്കൊരു സീക്വൻസ് തരുക, എന്നിട്ട് ഒരു ടേം തന്നിട്ട് ചോദിക്കുക ഈ ടേം ആ സീക്വൻസിലെ ആണോ എന്ന്. എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കും? അതിനും ഒരു വഴിയുണ്ട്. അതിനെന്താ ചെയ്യേണ്ടതെന്നറിയോ? ആ തന്നിരിക്കുന്ന ടേംസ് ആ സീക്വൻസിൻ്റെ അതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു ടേമിങ് എടുക്കണം. എന്നിട്ട് നമുക്ക് തന്നിട്ടില്ലേ ഏത് ഒരു നമ്പർ അത് ഇതിലെ നമ്പർ ടേം ആണോ എന്നറിയാൻ വേണ്ടി ആ നമ്പരിൽ നിന്ന് ഈ ടേം അങ്ങ് കുറയ്ക്കണം. എന്നിട്ട് നമ്മൾ ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മളിപ്പം നേരത്തെ ചെയ്ത് കുറച്ച് വെച്ചേക്കുന്ന നമ്പരില്ലേ ആ നമ്പർ ഇപ്പം കിട്ടിയ കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കണം. അതായത് ഇപ്പം കിട്ടിയ കോമൺ ഡിഫറൻസ് ഇല്ലേ അതിൻ്റെ ടേബിളിൽ വരുന്ന നമ്പറാണോ നമ്മൾ നേരത്തെ കുറച്ചപ്പം കിട്ടിയ നമ്പരെന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ടേം ഈ സീക്വൻസിലെ ആണ്. അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ കോമൺ ഡിഫറൻസ് വെച്ച് നമുക്ക് ആ നമ്പറിനെ ആ ബാലൻസ് കിട്ടിയ നമ്പറിനെ കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അത് ഈ സീക്വൻസിലെ നമ്പരല്ല. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒന്ന് നാല് ഏഴ് പത്ത് എക്സെട്ര ഇതാണ് ഒരു സീക്വൻസ് എന്ന് വിചാരിക്കുക. ഈ സീക്വൻസിലെ ഒരു ടേം ആണോ 19 അതായത് 19 എന്ന ടേം എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ഈ സീക്വൻസിലെ ഒരു ടേം ആണോ 19 എങ്ങനെ അറിയാൻ പറ്റും? നമ്മൾ എന്താണ് പറഞ്ഞത്? നമ്മൾക്ക് തന്നിരിക്കുന്ന നമ്പരും ഇതിലെ ഏതെങ്കിലും ഒരു ടേം എടുത്തിട്ട് അത് തമ്മിൽ ഡിഫറൻസ് എടുക്കണമെന്ന്. അപ്പോൾ നമുക്ക് 19 എടുക്കാം. 19 അല്ലല്ലോ നമുക്ക് ആണല്ലോ നമുക്ക് തന്നിരിക്കുന്നത്. ആ 19 മൈനസ് ഈ സീക്വൻസിനകത്ത് ഒരു ടേം ആണല്ലോ 10. നമുക്ക് 10 എടുക്കാം. 19 മൈനസ് 10 ഈക്വൽ ടു എത്ര കിട്ടി? 9. അതവിടെ ഇട്ടേരെ. ഇനി നമുക്കിതിൻ്റെ കോമൺ ഡിഫറൻസ് നോക്കാം എത്ര ആണെന്ന്.
നാല് നമുക്ക് അടുത്തടുത്ത രണ്ട് ടേം ആകുമ്പോൾ കുറച്ചാൽ പോരെ, നാല് മൈനസ് ഒന്ന് എത്ര കിട്ടി, മൂന്ന്. ഇനി നമുക്ക് ഈ മൂന്നിൻ്റെ ടേബിളിൽ വരുന്നതാണോ ആ കിട്ടിയ നയൻ എന്ന് നോക്കണം. ത്രീ ഇൻറ്റു ത്രീ അല്ലേ നയൻ, അല്ലെങ്കിൽ നയനെ ആ ത്രീ കൊണ്ട് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോഴ് സീറോ കിട്ടുമല്ലോ, ആ കിട്ടും. ത്രീ ഇൻറ്റു ത്രീ നയൻ. അപ്പം ത്രീയുടെ ടേബിളിൽ, അതായത് ത്രീയുടെ മൾട്ടിപ്പിൾസ് ആണല്ലോ നയൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ണു അടച്ചും പറയാം, ഈ ഇത് എന്താണ്, എന്താണ് പത്തൊമ്പത് എന്ന് പറഞ്ഞിട്ട്, അതായത് നയൻറ്റീൻ എന്ന് പറഞ്ഞിട്ട് ഈ സീക്വൻസിലെ മെമ്പറാണ്. അപ്പം ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നിങ്ങൾ അവരവർ പഠിച്ചതെല്ലാം സമയത്ത് ഉപയോഗപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ അൽവിദ.